Hi friends, ellavarkum nalloru namaskaram. Ellaru sugayirikkalle. Pinne undallo namak innu maavokke eduthu kozhichu kashtapadathayum kondu oru anju breadum moonu koozhi muttayokke undannundengil pettanu oru pizza engane thayaaraakki edukkam ennallo namu kaanam ketto. Nammal ippo bayangara velayalle nammal porathunu pizza okke vaangumbodhekku bayangara rate aanu. Appo endana namak veettile thanne breadum muttayokke undannundengil pettanu engane undaakki edukkan pattum. We will eat the ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്കൊരു ചെറിയ കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോ ദാ നമ്മൾ ഇതുപോലെ ഈ ബ്രെഡിന്റെ സൈഡ് ഭാഗമൊക്കെ കളഞ്ഞിട്ട് ചെറിയ ക്യൂബ്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മുട്ടയിലേക്ക് ഈ ബ്രെഡും കൂടി ചേർത്ത് കൊടുക്കാവേ നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ നമ്മൾ ഈ ബ്രെഡ് മിക്സിയിൽ ഇട്ട് പൊടിച്ചെടുക്കാൻ നോക്കണ്ട കേട്ടോ അപ്പോൾ ചിലപ്പോൾ നല്ല രീതിയിൽ അങ്ങ് പൊടിഞ്ഞു പോകും നമുക്ക് അത്രയും തീരെ പൊടിയായിട്ട് കിട്ടണമെന്നില്ല നമ്മൾ ഈ പിസ്സ ചെറു കുറച്ച് ബ്രെഡ് അല്ലേ ഉള്ളൂ അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടാവട്ടെ അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്ന പാൻ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒലിവ് ഓയിൽ ആണ് ഒലിവ് ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ എന്താണ് വെളിച്ചെണ്ണ അല്ലാതെ കൊണ്ട് നമ്മുടെ എന്താണ് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ കുറച്ച് ബട്ടറോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഇതിന്റെ ബേസ് തയ്യാറാക്കി വെച്ചിട്ടില്ലേ അത് ഇട്ട് കൊടുക്കാവേ നമുക്കിത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക ആ സമയത്ത് ഗ്യാസ് വളരെ കുറച്ചേ വെക്കാവുള്ളൂ കേട്ടോ ഗ്യാസ് കൂടി പോകരുത് തീ കൂടി കഴിഞ്ഞാൽ ബ്രെഡ് ആയതുകൊണ്ടുണ്ടല്ലോ വേഗം കരിഞ്ഞു പോകും കേട്ടോ താഴ്ഭാഗം വെന്തിട്ടുണ്ടോന്ന് ഒന്ന് നോക്കി വെക്കാവേ കൂടുതൽ സമയം ഇട്ട് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും ഇനി ഇത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാവേ നമ്മളിതാ ഇതുപോലെ അത് മറിച്ചിട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ചെയ്യേണ്ടത് ഇപ്പൊ ഗ്യാസ് നമ്മൾ ഇനി ഓഫ് ചെയ്തേക്കണം കേട്ടോ ഇനി നമ്മൾ അതിന്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പിസ്സ സോസ് ആണ് പക്ഷെ നമുക്ക് പിസ്സ സോസിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ നമ്മുടെ വീട്ടിലെ അന്നേരം ഉള്ളത് എന്തോ ആണോ ഇനിയിപ്പോ നമ്മുടെ വീട്ടില് ഈ എന്താണ് ടൊമാറ്റോ സോസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സവാളയും അതുപോലെ ഒരു നല്ല പഴുത്ത തക്കാളി ഇല്ലേ നല്ല പഴുത്ത തക്കാളി ആയിരിക്കണം കേട്ടോ നല്ല പഴുത്ത തക്കാളിയും കൂടെ എടുത്തിട്ട് നമ്മൾ കുക്കറിലിട്ടൊന്ന് വേവിച്ചിട്ട് അത് സൺഫ്ലവർ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് നമ്മൾ പേസ്റ്റ് ആക്കി അരച്ചെടുത്താലും മതി കേട്ടോ തക്കാളിയുടെ എന്താ തക്കാളി വേവിച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ മുകളിലത്തെ ഇതുണ്ടല്ലോ എന്താണ് സംഭവം തൊലിയൊക്കെ കളഞ്ഞിട്ട് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്താലും മതി നമ്മൾ അതിൻ്റെ മുകളിലേക്ക് തക്കാളി ക്യാപ്സിക്കം സവാള ഒക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് പിന്നെ നമ്മുടെ കയ്യിൽ ചിക്കൻ ഉണ്ടെങ്കിൽ മാത്രം ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് അതിന് മുകളിലേക്ക് നിരത്തി വെച്ച് കൊടുക്കാം നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ചധികം സ്പൈസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് വരുമുളക് ഇതുപോലെ ചതച്ച വറ്റൽമുളക് ഇട്ട് കൊടുക്കാം അതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടെ ചീസ് ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ ഇതുപോലെ മൂടി വെച്ചിട്ട് ഇപ്പം നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം ഗ്യാസ് കുറച്ച് വെച്ചിട്ട് ഇതുപോലൊരു പാത്രം ഇതിനടിയിലൊരു സപ്പോർട്ടിന് വെച്ച് കൊടുക്കണം കാരണം നമ്മൾ ഓവനകത്തൊന്നും അല്ലല്ലോ ഇത് ചെയ്യുന്നത് അടുപ്പിൽ ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ സപ്പോർട്ടിനൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊരു 2 മിനിറ്റ് വേവിച്ചെടുക്കാവേ ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കാം നല്ല അടിപൊളി മണം വരുന്നുണ്ട് കേട്ടോ സൂപ്പറാണ് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തേക്കാവേ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവേ ഇത് നമുക്ക് നല്ല ചൂടോടുകൂടി തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിസ്സ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേക്കണം കേട്ടോ
പിന്നെ എന്താണ്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറന്നു പോകണ്ട. അടുത്തുള്ള ബെല്ലൈക്കൺ അതൊട്ടും മറക്കണ്ട, കാരണം ഞാൻ ഇടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് അപ്പൊ അപ്പൊ കാണണമെന്നുണ്ടെങ്കിൽ. അപ്പൊ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയുമായി വരുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ടാറ്റാ, ഹാവ് എ നൈസ് ഡേ.